അവിടെ പ്രാർത്ഥിക്കുമ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറയും, നമുക്ക് ഒരു കാര്യം ചെയ്താലും ഇവനെ മാതാവിന് അടിമ വെക്കാം, മാതാവിന് ഇവനെ വേണ്ടെങ്കിൽ നമുക്കും വേണ്ട, ഒരു ചലഞ്ചാണ്, ഇന്നോട്ട് മരുന്നെല്ലാം നിർത്താം. അപ്പോൾ ആ കൊച്ചിനെ പഠിക്കുമ്പം അവൾക്കതിൻ്റെ അവൾ ആ മെസ്സേജ് പറഞ്ഞു, പിന്നെ അവളത് മറന്നു, അവൾ കളിക്കാൻ പോകും. എൻ്റെ പോക്കറ്റിലൊരു കൊന്തയുണ്ടായിരുന്നു, ആ കൊന്ത പൊടിഞ്ഞു പോയി, പക്ഷേ എൻ്റെ കാലൊടിഞ്ഞില്ല. മാതാവാണ് എന്നെ വൈഫിൻ്റെ മടിയിലോട്ട് ഇട്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റിയറിങ്ങിൻ്റെ സീറ്റിന് ഇറങ്ങിയാൽ ജാമായി പോയി മരിച്ചു വരും. ഞാൻ ഡോക്ടർ ജോഷി, തൊടുപുഴ സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. 21 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്വദേശം പാലായാണ്, പക്ഷേ നൗ ഐ സെറ്റിൽഡ് ഇൻ തൊടുപുഴ. എൻ്റെ മകൻ ഒരാണ്, ഇളയ മകൻ സെമിനാരിൽ ഫിലോസഫി കഴിയുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് ഇവനുണ്ടായപ്പോൾ തന്നെ ഇവന് ഭയങ്കര എക്സീമായ ദേഹം മുഴുവൻ ചൊറിഞ്ഞ് കാണിക്കും, പിന്നെ അവന് പനി മാറുന്നില്ല, ഭയങ്കര ഇൻഫെക്ഷൻ, ഇന്നും പനിയാണ്. അപ്പം എല്ലാം ടെസ്റ്റിലൊന്ന് നോക്കിയപ്പം ഒരു കിഡ്നിയിൽ നിന്ന് യൂറിൻ ബ്ലാഡറിലോട്ട് നിന്ന് ഒരു കിഡ്നിയിലോട്ട് റീഫ്ലക്സ് ചെയ്യുക, എസൈക്കോ യൂറേറ്റർ റീഫ്ലക്സ് എന്ന് പറയും. ആ കിഡ്നി ഓൾമോസ്റ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം ഞങ്ങളന്ന് ബെർമിങ്ഹാം ചിൽഡ്രൻസ് ഹോസ്പിറ്റലൊക്കെ കാണിച്ചു, അവർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, DMSS സ്കാനൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഗോൺ, ഇത് അങ്ങ് പോയി തീരുമ്പം അതങ്ങ് നിന്നോളും, അല്ലെ പിന്നെ അതിനിപ്പോൾ സർജറി ചെയ്യാനൊന്നും 3 മാസമുള്ളപ്പോഴാണ്, ചെയ്താലും അത് ഓൾമോസ്റ്റ് ഡാമേജായി, ഇനി അത് സേവ് ചെയ്യാൻ പറ്റിയല്ല എന്നവർ പറഞ്ഞു. ആ ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ വന്നു. നാട്ടിൽ വരുമ്പം ഇവന് കോൾഡ് എക്സീമയാണ്, ട്രിവാൻഡ്രത്ത് ഇറങ്ങുമ്പം ഇവൻ്റെ ചൊറിച്ചിൽ നീക്കും, തിരിച്ച് ലണ്ടനിൽ ഹീത്രോയിൽ ഇറങ്ങാൻ തുടങ്ങുമ്പം ചൊറിൻ്റെ മുഴുവൻ അതുപോലെ എക്സീമ. അപ്പോൾ അന്ന് നാട്ടിൽ വരുമ്പം അവന് ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തോണ്ടാണ് ഞങ്ങൾ പോരുന്നത്. ഇവിടെ ഒന്ന് ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്തപ്പോൾ ഞാൻ ഫാദറും അവരുടെ പേരൻസിലങ്ങനെ നമുക്ക് വേളാങ്കണിക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേളാങ്കണിക്ക് പോയി, വേളാങ്കണിക്ക് പോയി അവിടെ പ്രാർത്ഥിക്കുമ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറയും, നമുക്ക് ഒരു കാര്യം ചെയ്താലും ഇവനെ മാതാവിന് അടിമ വെക്കാം, മാതാവിന് ഇവനെ വേണ്ടെങ്കിൽ നമുക്കും വേണ്ട, ഒരു ചലഞ്ചാണ്, ഇന്നോട്ട് മരുന്നെല്ലാം നിർത്താം. അപ്പോൾ ഞങ്ങൾ അന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അന്ന് തൊട്ട് അവന് അത് ആ ലാസ്റ്റ് ഡോസ് കൊടുത്ത് പിന്നെ കൊടുത്തിട്ടില്ല. കൊച്ചങ്ങ് പനിക്കാൻ തുടങ്ങി, 2 ദിവസം കൊണ്ട് ഭയങ്കര പനി. അപ്പം ഞാൻ പത്രിയില്ല, ഞാൻ പറഞ്ഞ മാതാവിന് നമ്മൾ സമർപ്പിച്ചതാണ്. പക്ഷേ എൻ്റെ ഫാദറൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, നീ എന്നെ ഡോക്ടറാണ്, ഫാദർ ഒരു കോളേജ് പ്രൊഫസറാണ്, അപ്പം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഞങ്ങളെടുത്ത് ഒരുമിച്ച് തീരുമാനമെടുത്ത അവനെ മാതാവിന് കൊടുത്ത, മാതാവിന് വേണ്ട എനിക്ക് കൊടുത്തു. പക്ഷെ 2 ദിവസം കൂടെ പനിച്ചു, പിന്നെ ഇന്ന് വരെ പനിച്ചിട്ടില്ല. പക്ഷെ അവൻ്റെ ആഗ്രഹം MBBS പാസ്സായിട്ട് മിഷന് പോകണമെന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2-ാമത്തെ പ്രാവശ്യം കിട്ടിയില്ല, 3-ാമത്തെ പ്രാവശ്യം ഏകദേശം എല്ലാം റെഡിയായി, അഡ്മിഷനൊക്കെ ആയി വന്നപ്പോഴാണ് ഇവന് ഒരു ദിവസം മത്തി നായ്ക്കുമ്പോൾ അച്ഛൻ സംസാരിക്കാൻ ഇട വന്നപ്പം അച്ഛൻ പറഞ്ഞടാ, MBBS ഒക്കെ പാസ്സായിട്ട് വരുമ്പം ചിലപ്പോൾ നിൻ്റെ വിളി നഷ്ടപ്പെട്ടു പോയെന്ന് വരുമെന്ന് പറഞ്ഞു. അതവന് വലിയ വിഷമമായി പോയി. അപ്പോൾ അവന് ഗ്രോട്ടോയിൽ ഇരുന്ന് ആ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, പിതാവ് അവിടെ ഗ്രോട്ടോയിൽ പ്രാർത്ഥിക്കാൻ വന്നു. ഒരു 11 മണിയായപ്പം പിതാവ് എന്തോ എങ്ങോ പോയിച്ച് വന്നിട്ട് അവിടെ ആരാധനയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ ഇവൻ പുറത്തിയാളി പിതാവിനോട് പറഞ്ഞു, പിതാവ് എനിക്ക് വൈദികനാകണം എന്ന് പറഞ്ഞു. നീ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഡോക്ടർ ജോഷിയുടെ മകനാന്ന് പറഞ്ഞു. അത് നിനക്കെന്തുകൊണ്ട് ഞങ്ങളുടെ രൂപതയെ ചേർന്നുകൂടാതെ? അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം ഓൾമോസ്റ്റ് 3 മാസം കഴിഞ്ഞു സെമിനാരി സ്റ്റാർട്ട് ചെയ്തിട്ട്, ആ കൊല്ലത്തെ പിള്ളേരുടെ ബാച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അന്നേരം വൈഫ് എന്നെ ഒരു 11 മണിയാകുമ്പോൾ വിളിച്ചു പറഞ്ഞു, ഇവൻ പിതാവിനോട് പറഞ്ഞു ഇവൻ സെമിനാരി ചേരുകയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ അറിയുന്ന ഇവിടെ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പിന്നെ 3-4 ദിവസം കൊണ്ട് സെമിനാരി ചേർന്നു. അതൊരു വലിയ ഒരു അത്ഭുതമായിരുന്നു. അപ്പം MBBS കിട്ടിയതാ, അഡ്മിഷൻ വേണ്ടാന്ന് വെച്ച് ചിപ്പിന്ന് പറഞ്ഞ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന കുട്ടിയുണ്ടല്ലോ. ഞങ്ങൾക്ക് ആർക്കും തന്നെ മാതാവിൻ്റെ ഒരു സന്ദേശമൊന്നും ഉണ്ടല്ല, എല്ലാ കാര്യങ്ങളും 8 വയസ്സുള്ളപ്പോഴവൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത്. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിൽ നമുക്കറിയാമല്ലോ പല കാര്യങ്ങളും, അവളുടെ ബുദ്ധിക്ക് അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ. അത് ഒരു കൊച്ചിൻ്റെ ഇമാജിനേഷൻ എന്ന് പറയുന്നതല്ല. പിന്നെ ഷീ വാസ് മെൻ്റലി നോർമൽ. അപ്പം ചിലരൊക്കെ പറയും അത് മാനസിക രോഗ വിഭ്രാന്തിയ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അലിഗേഷൻസ് ഉണ്ടല്ലോ. ബട്ട് ബീങ് എ ഡോക്ടർ ഐ നോ വട്ട് ഈസ് ദ ഡിഫറൻസ്. എന്നെ സംബന്ധിച്ച് അതൊരു വിശ്വാസം വന്നത് മാതാവാണെന്ന് വെച്ചാൽ എനിക്ക് മാത്രം അറിയാവുന്ന പല കാര്യങ്ങളും അത് ഒരു കറക്ഷൻസ് എനിക്ക് മാതാവ് ആ കുട്ടിയിലൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ബോധ്യമായി. പിന്നെ ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ ആ കൊച്ചിനെ പഠിക്കുമ്പം അവൾക്ക് അതിൻ്റെ അവൾ ആ മെസ്സേജ് പറഞ്ഞു, പിന്നെ അവളത് മറന്നു, അവൾ കളിക്കാൻ പോകും. അവരുടെ വീടാണ്,
ആ വീട്. എന്നിട്ട് മാതാവ് പറഞ്ഞിട്ട് സഭയ്ക്ക് കൈമാറാൻ പറഞ്ഞു. ആ ഗ്രോട്ടോ കഴിഞ്ഞ പണിത് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. മാതാവ് പറഞ്ഞു മുറ്റം നിറയെ ഒരു ഗ്രോട്ടോ പണിയണമെന്ന് പറഞ്ഞു. അതെല്ലാം പണിത് സ്റ്റാച്യു എല്ലാം സ്ഥാപിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത്. അപ്പോൾ പുന്നക്കുട്ടി പിതാവായിരുന്നു അന്നുണ്ടായിരുന്നു. മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു മെയിൻ കാരണം ഇതായിരുന്നു. സെയിൻറ്റ് ഫോസ്റ്റീനായിലൂടെ ദൈവത്തിൻ്റെ കരുണയുടെ ആഴങ്ങളും ദൈവകരുണയുടെ ആ വലിയ വഴികളുമൊക്കെ മനുഷ്യന് കുലത്തിന് വെളിപ്പെടുത്തിയെങ്കിലും 10-80 വർഷം കഴിഞ്ഞിട്ടും ആളുകൾക്ക് അതിൽ ശരണപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് മാതാവ് പറയുന്നത് പ്രമാണ ലംഘനങ്ങളും പൂർവീയ പാപ സ്വാധീനങ്ങളൊക്കെയാണ്, പാപകടം. നമ്മൾ കത്തോലിക്ക ഉപദേശം പഠിപ്പിക്കുന്ന കോൺകൂപ്പീസൻസ് എന്നൊക്കെ പറയുന്ന, അപ്പോൾ അതിൻ്റെ ഒരു വിടുതലായിട്ടാണ് പല കാര്യങ്ങളും മാതാവ് പഠിപ്പിച്ചു. തൊണ്ണൂറില് പോട്ടയിൽ ധ്യാനം കൂടി. പോട്ടയിൽ ധ്യാനം കൂടിയിട്ട് ഞങ്ങൾ, ഞാൻ മുതൽക്കൊടുത്ത് ഫിസിഷ്യനായിരിക്കുമ്പോഴാണ് ധ്യാനം കൂടാൻ പോയി. ഞായറാഴ്ച ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നു. തിങ്കളാഴ്ച ഞങ്ങൾ പാലായിൽ നിന്ന് തൊടുപുഴയ്ക്ക് വരുന്ന വഴിക്ക് ഞാൻ, വൈഫ്, രണ്ട് പിള്ളേർ, ഫ്രണ്ടിൽ കാറിൻ്റെ ഫ്രണ്ട്, ഞാൻ ഓടിക്കുന്നു. അപ്പോൾ ഒരു എക്സ്പ്രസ് ബസ് ഇങ്ങനെ നേരെ എൻ്റെ ഒരു ആ ഒരു കടനാട് കഴിഞ്ഞു. എനിക്ക് മനസ്സിലായി അത് ഇടിക്കാൻ പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അത്രേ ഞാൻ ഓർക്കുന്നുള്ളൂ. ഇട്ടിച്ച് തകർന്നു പോയി. സ്റ്റിയറിംഗ് വന്ന് എൻ്റെ ഡ്രൈവർ സീറ്റ് വന്ന് ജാമായി. ഇത് കണ്ടൊരോർത്ത് ഞാൻ മരിച്ചു. ഞാൻ മരിച്ചെന്ന് പറഞ്ഞാണ് ഹോളി ഫാമിലിയിൽ. അപ്പോൾ ഞങ്ങളെ നാല് പേരെയും വെട്ടിപ്പൊളിച്ച് എടുത്തുകൊണ്ട് പോയി. നാല് ഹോസ്പിറ്റലായി പോയി. ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടാൽ മതി. ഒരാളെ പുറത്തിറക്കുമ്പം മറ്റേയാളെ വെട്ടിപ്പൊളിക്കുമ്പം ഒരാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ അത്ഭുതകരമായിട്ട് നാല് പേരും രക്ഷപ്പെട്ടു. എൻ്റെ പോക്കറ്റിലൊരു കൊന്തയുണ്ടായിരുന്നു. ആ കൊന്ത പൊടിഞ്ഞു പോയി, പക്ഷേ എൻ്റെ കാലൊടിഞ്ഞില്ല. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അതായത് ധ്യാനം കൂടി വരുമ്പോഴാണെന്ന് ഓർത്തോണ്ട് ധ്യാനം കൂടി പിറ്റത്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിന് വലിയൊരു തിരഞ്ഞെടുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സ്ട്രോങ് ആയി. അപ്പോൾ ഞങ്ങൾക്ക് അപ്പം പിള്ളേർ, എൻ്റെ മോള് രണ്ട് ദിവസം അൺകോൺഷ്യസ് ആയിരുന്നു. വൈഫിന് അത്രയും പറ്റിയില്ല. വൈഫ് പിള്ളേർ രണ്ടുപേരും ഇങ്ങനെ പിടിച്ചു. ഒരാളുടെ പുറകിലും ഒരാളുടെ ഫ്രണ്ടിലും ഇഞ്ചുറി ഒക്കെ ഉണ്ടായി. പക്ഷേ എനിക്ക്, ഞാൻ കുറേ ദിവസമൊക്കെ അൺകോൺഷ്യസ് ആയിരുന്നു. എനിക്ക് ഇവിടെയെല്ലാം പൊട്ടിപ്പോയില്ല. കുറേ ദിവസമൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഈ മുറിവുകളല്ല, 140 മുറിവുകളുണ്ടായിരുന്നു ഈ മുഖത്തെല്ലാം. അതൊരു റീബർത്ത്. അതെനിക്ക് മാതാവാണ് എന്നെ വൈഫിൻ്റെ മടിയിലോട്ട് ഇട്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റിയറിങ്ങിൻ്റെ സീറ്റിൻ്റെ ഇറങ്ങി ഞാൻ ജാമായി പോയി മരിച്ചു വരും. പരിശുദ്ധ കുർബാനയായിട്ട് ഞാൻ എടുക്കാനിട വന്നതിൻ്റെ ഒരു മെയിൻ കാരണം എനിക്കൊരു വിഷൻ കിട്ടിയത്. അതായത് ഞാൻ ഇംഗ്ലണ്ടിലായിരിക്കുമ്പം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പേഴ്സണൽ പ്രയറി ചെല്ലുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പം ഞാൻ ആ ഹീറ്ററിനോട് ചേർന്ന്, ഭിത്തിയോട് ചേർന്നുള്ള ഹീറ്ററാണല്ലോ, അപ്പം വാട്ടർ ഹീറ്ററാണ്. അപ്പം ഞാൻ അതിനോട് ചേർന്ന് ഇങ്ങനെ മുട്ട നിന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഞാനൊരു വിഷൻ കാണുക. ഞാനൊരു വലിയ ടണലിലൂടെ പോവുക. വലിയൊരു പ്രകാശം ആ ടണലിൻ്റെ അങ്ങേയറ്റത്തുണ്ട്. ഞാനിവിടുന്ന് അങ്ങോട്ട് നടന്നു തുടങ്ങുക. ഞാനൊരു വെള്ള ഷർട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ മുഴുവൻ ചെളി. അപ്പോൾ ഞാനതെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് പിന്നെ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി കുറേ കഴിയുമ്പം എൻ്റെ ഷർട്ടിൽ നോക്കുമ്പോൾ പിന്നെയും എൻ്റെ ഷർട്ടിൽ ചെളി. ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ എൻ്റെ ഷർട്ടെല്ലാം ക്ലീനാക്കി മുന്നോട്ട് പോകുന്നു. പിന്നെ ഞാനത് കണ്ടില്ല. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായത്, അന്നേരം ഒന്നും മനസ്സിലായില്ല, എൻ്റെ ഒരു വിശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് പരിശുദ്ധ കുർബാനയാണ് ആ വെളിച്ചം. ആ നല്ല ആ വെളിച്ചത്തെപ്പറ്റി എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് സോ ഒരു ഡിവൈൻ ലൈറ്റായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് പരിശുദ്ധ കുർബാനയിലൂടെ എന്നെ വിശുദ്ധീകരിക്കുന്നതിനെ പറ്റിയാണ്. ഇവിടുന്ന് കരിസ്മാറ്റിക് ഇതിലൊക്കെ ഉണ്ടായിരുന്നു, പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കുറ്റികളച്ചനെ കൂടുതലുണ്ടായിരുന്നു, ആകാശപ്പുറവുകളെ ശുശ്രൂഷിക്കാനൊക്കെ പോകുമായിരുന്നു. ഹോളി ഫാമിലി ഹോസ്പിറ്റലായിരിക്കുമ്പോൾ, തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലായിരിക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലണ്ടിൽ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കൂടുതൽ ആത്മീയതയിലോട്ട് വളരാൻ എനിക്ക് അവസരം ദൈവം ഒരുക്കി തന്നു. ഞങ്ങൾക്കൊരു ഇംഗ്ലീഷുകാരുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, പാൻട്രി പിയോ പ്രയർ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രോബ്ലം ടെസ്റ്റിസ് ഞങ്ങൾ ഒരുമിച്ച് അവരുടെ ബ്രിട്ടീഷുകാരുടെ വീട്ടിൽ കൂടും, എൻ്റെ വീട്ടിൽ കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് മെഡ്ജുഗറിക്ക് പോയി ഒരു 7 ദിവസം. ഈ നമ്മൾ ഞങ്ങളെല്ലാം ഗ്രൂപ്പ് എല്ലാം കൂടെ കൂടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ 7 ദിവസം അവിടെ താമസിച്ചു. അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു. ഒരു ദിവസം പോലും കുർബാന മുടക്കില്ല. കാരണം വെച്ചാൽ എൻ്റെ ജീവിതം
പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയൊക്കെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ പരിശുദ്ധ കുർബാന മുടക്കാത്ത രീതിയിൽ എൻ്റെ പ്രോഗ്രാം ഇപ്പം ഞാനത് പ്ലാൻ ചെയ്യുള്ളൂ. തൊടുപുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുർബാനകൾ രാവിലെ മായിട്ടുണ്ട്, 3-4 കുർബാനകൾ രാവിലെ മായിട്ടുണ്ട്. അപ്പം നമുക്കത് ഇവൻ ഉച്ചയ്ക്ക് പോലും ഉണ്ട് ചിലയിടത്തൊക്കെ. ഹോസ്പിറ്റലും ചിലപ്പം 3 ദിവസങ്ങളിൽ 3 മണിക്കുണ്ട്. അപ്പം നമുക്ക് കുർബാനയ്ക്ക് ഇത്രയും ഫ്രീ ആയിട്ടുള്ളപ്പം നമ്മുടെ പ്രോഗ്രാംസിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രോഗ്രാംസും നടക്കും. എന്തെങ്കിലും ഞാൻ അധികം വേറെ ഔട്ട്സൈഡ് പ്രോഗ്രാംസ് ഇല്ല, പക്ഷേ എന്നാലും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വന്നാലും കുർബാന മുടക്കില്ല. എൻ്റെ 2.5 മണിക്കൂർ ഈശോയ്ക്കുള്ളതാണ്, അത് കുർബാന, ആരാധന, പേഴ്സണൽ പ്രെയർ, പിന്നെ കുടുംബ പ്രാർത്ഥന. അത് അതിനത് മുടക്കം പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഇനി ഞാൻ നേടിയിട്ടുള്ള ഒക്കെ എല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കാരുണ്യം കൊണ്ട്. ഞാനൊരു വെറും സാധാരണ കഴിവുകളുള്ള ഒരു മനുഷ്യൻ, പക്ഷേ എനിക്ക് ദൈവത്തിന് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ മെഡിക്കൽ ഫീൽഡാണേലും പ്രൊഫഷണലാണേലും ഒത്തിരി ഒത്തിരി. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ വിളിച്ചാൽ ദൈവം വിളി കേൾക്കും, എന്നെ സംശയമൊന്നുമില്ല. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.